നമസ്കാരം. നമ്മളിന്ന് കംബോഡിയയിലാണ് ഉള്ളത്. കംബോഡിയയിലെ രാത്രി സ്ട്രീറ്റ് ഫുഡുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ മിക്ക കടകളിലും ഇതേപോലെ നൂഡിൽസ് ആണ് ഉള്ളത്. നൂഡിൽസ് ഇങ്ങനെ ഇതിങ്ങനത്തെ ഒരു പാത്രത്തിലിട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചേക്കാണ്. കഴിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഐറ്റം ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഫ്രൈഡ് റൈസ് വലിയ കുഴപ്പമില്ല, കൊള്ളാം എന്ന് പറഞ്ഞത്. ഇവരുടെ മസാല പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിക്കത്തില്ല. അങ്ങനത്തെ ഒരു ചെറിയൊരു മസാലയ്ക്ക് ഒരു ചെറിയ സ്മെല്ലുണ്ട്. ഫ്രൈഡ് റൈസ് പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തൊരു ലേഡി ഇതേ കറി ഉണ്ടാക്കുന്നുണ്ട്. നമുക്കല്ല, അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാനാണ്. ഇവരുടെ ഒരു പ്രധാന പ്രശ്നം ഇവർക്ക് സ്വന്തം ലാംഗ്വേജ് അല്ലാതെ വേറൊരു ലാംഗ്വേജ് അറിയില്ല എന്നുള്ളതാണ്. സാധാരണക്കാരായ ആളുകളിൽ ആ പ്രശ്നമുള്ളൂ എന്ന് തോന്നുന്നു. അത്യാവശ്യം ചെറിയ രൂപത്തിൽ പോലും ഇംഗ്ലീഷിലും എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ തന്നെ ഒരു വില പോലും കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അവർക്കറിയില്ല. നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള പ്രിപ്പറേഷനാണ്. ആദ്യം മുട്ട കലക്കി ആ ഒരു പാനിലേക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു. രണ്ടാമത് വീണ്ടും ഒരു മുട്ടയും കൂടി ഒഴിച്ചിട്ടുണ്ട്. രണ്ട് ഫ്രൈഡ് റൈസ് നമ്മൾ ആവശ്യപ്പെട്ടത്, അതുകൊണ്ടായിരിക്കാം രണ്ട് മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. പിന്നെ ഒരു പ്രത്യേകത ഇവിടെ ഞാൻ ശ്രദ്ധിച്ചത്, എല്ലാ ഫുഡിൻ്റെ കൂടെയും ഇവർ വെജിറ്റബിൾ ആഡ് ചെയ്യാറുണ്ട്. ഒരു പ്രത്യേകതരം ഇലയാണ്, അതെന്ത് ഒരു ഇലയാണെന്നറിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അധികം കണ്ട് ശീലമില്ല ഇങ്ങനത്തെ ഒരു പച്ചക്കറിയാണ്. പക്ഷേ ഇതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ഇത് കഴിച്ചിട്ട് നമ്മളെ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ആ ഒരു രൂപത്തിലുള്ള ടേസ്റ്റാണ്, അല്ലാതെ ഒരു കയ്പ്പോ ചേർപ്പോ ഒന്നും പ്രത്യേകിച്ച് അനുഭവപ്പെടാനില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞ് അതിലേക്ക് മീറ്റ് ഇട്ടു. ഇത് എന്ത് ഇറച്ചിയാണെന്നും അറിയില്ല, പക്ഷെ വളരെ നൈസായിട്ട് ചെറിയ രൂപത്തിൽ കുനുകുന അരിഞ്ഞിട്ടുള്ള സാധനമാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇവിടുത്തെ ചോദിച്ച് ഇന്ത്യ അറിയാമോ എന്ന് ചോദിച്ചു. ഹിന്ദി അല്ല, ഇന്ത്യ. പക്ഷെ അതുപോലും അവർ അറിയില്ല എന്നുള്ള രൂപത്തിലാണ്. തന്നെ അവർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ എന്നറിയില്ല, പക്ഷേ അതുപോലും നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ലാംഗ്വേജ് പെട്ടെന്ന് നമുക്ക് പിടികിട്ടില്ല. എന്തൊക്കെയോ കുറേ ചേരുവകളൊക്കെ ആഡ് ചെയ്ത് അവസാനം കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്തു ഈ പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. താഴെ ഒരു കലത്തിലെ ഇതേപോലെ ചോറ് നേരത്തെ വേവിച്ച് വെച്ചേക്കാണ്. അത് രണ്ടു പേർക്കുള്ള അളവ് നാല് കപ്പായിട്ടെടുത്ത് അതിലേക്കിട്ട് ഫുള്ള് വീണ്ടും മിക്സ് ചെയ്തു. ഫിഷ്
എന്തായാലും 10 മിനിറ്റ് കൊണ്ട് സാധനം റെഡിയായി. അതൊരു ലോക്കുള്ള ടൈപ്പിലുള്ള തെർമോക്കോളിൻ്റെ ഒരു ബോക്സാണ്, അതിലേക്കാണ് ഇവർ പാക്ക് ചെയ്യുന്നത്. അങ്ങനത്തെ ഈ തെർമോക്കോളിൻ്റെ പ്ലേറ്റിൽ സാധനമൊക്കെ റെഡിയാക്കി, കുറച്ച് മസാല ഐറ്റംസൊക്കെ ഉണ്ട് എൻ്റെ കൂടെ. എന്താണ് എന്നുള്ളത് വ്യക്തമല്ല, എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാം. കഴിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അറിയാൻ കഴിയും. ഇവിടുത്തെ രാത്രിയിൽ വിൽക്കുന്ന സാധനങ്ങളൊക്കെ ഇതേ ഈ രൂപത്തിലാണ്. നമ്മുടെ നാട്ടിൽ ഉള്ള ചില ഐറ്റംസും ഉണ്ട്, എന്നാൽ വ്യത്യസ്തമായ വെറൈറ്റി ചില സീനൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഒരുപാട് മധുരമുള്ള ഐറ്റംസ്, സ്വീറ്റായിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇതെല്ലാം സ്ട്രീറ്റാണ്, നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ തട്ടുകടകൾ പോലെ തന്നെയാണ് എല്ലാം ഉള്ളത്. ഇത് എന്താണെന്ന് മനസ്സിലായല്ലോ, പക്ഷേ കാണുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്നും മനം മറിക്കുന്ന രൂപത്തിലുള്ള എന്തോ വസ്തുവാണ്. ഇത് കോഴി, കോഴിയൊക്കെ ഇരിക്കുന്ന കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല. പിന്നെ ഒരുപാട് വെജിറ്റബിൾസിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് എന്നാണ് തോന്നുന്നത്. ഒരുപാട് മിക്ക കടകളിലും വ്യത്യസ്തമായ വെറൈറ്റി വെജിറ്റബിൾസ് കാണാം. ഈ സാധനം കണ്ടോ, ലൈറ്റ് ബൾബ് ഇട്ട് വെച്ചേക്കാണ്. ഐറ്റം കണ്ടപ്പോൾ മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി എല്ലാം പൊട്ടിച്ച് നോക്കി. മുകളിൽ എന്തൊക്കെയോ കുറച്ച് ഐറ്റംസ് സലാഡ് ഐറ്റംസാണ്. ടേസ്റ്റ് വലിയ കുഴപ്പമില്ല, ചെറിയൊരു ചവർപ്പുണ്ടെങ്കിലും കഴിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള അച്ചാറൊക്കെ വെച്ച് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു.